ഡാസ്ലിംഗ് വേൾഡ് ഓഫ് ബയോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സുബൈദ. നമ്മളിപ്പോൾ 10-ാം ക്ലാസ് ബയോളജിയിലെ ചാപ്റ്റേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പാർട്സ് ഓഫ് ബ്രെയിൻ ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷൻ ആണല്ലേ. ഇന്നത്തെ ടോപ്പിക് സ്പൈനൽ കോഡ് അഥവാ സുഷുമ്ന. പാർട്സ് ഓഫ് ബ്രെയിൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഭാഗത്ത് മെഡുല്ല ഒബ്ലാങ്കേറ്റ എന്ന് പറയുന്ന ഒരു ഭാഗം പഠിച്ചിട്ടുണ്ടല്ലേ. ഈ മെഡുല്ല ഒബ്ലാങ്കേറ്റയുടെ കണ്ടിന്യൂസ് ആയി വരുന്ന ഭാഗമാണ് സുഷുമ്ന അഥവാ സ്പൈനൽ കോഡ്. ഇതാ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാൻ വേണ്ടി പറ്റും. സ്പൈനൽ കോഡ് ബ്രെയിനിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തു നിന്ന് കണ്ടിന്യൂസ് ആയി താഴേക്ക് വരുന്ന ഈ ഒരു ഭാഗമാണ് സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. ബ്രെയിനിൻ്റെ മെഡുല്ല ഒബ്ലാങ്കേറ്റയിൽ നിന്ന് കണ്ടിന്യൂസ് ആയി വരുന്ന ഈ ഭാഗമാണ് സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് വരും, ഇത് നട്ടെല്ല് എന്ന് പറയുന്ന ഭാഗമല്ലേ എന്ന്. അതെ, നട്ടെല്ല് എന്ന് പറയുന്നത് എല്ല് ബോണാണ്. ആ ബോണിൻ്റെ ഉള്ളിലാണ് ഈ സ്പൈനൽ കോഡ് എന്ന് പറയുന്ന ഒരു ഭാഗമുള്ളത്. ആക്ച്വലി ഈ നട്ടെല്ലെന്ന് പറയുന്നത് സ്പൈനൽ കോഡിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് ആണ്. നട്ടെല്ലിൻ്റെ ഉള്ളിലാണ് ഏതുള്ളത്, സ്പൈനൽ കോഡ് ഉള്ളത്. നട്ടെല്ലിന് എന്താ ഇംഗ്ലീഷ് പറയുന്നത്, വേർട്ടിബ്രൽ കോളം. ഈ വേർട്ടിബ്രൽ കോളത്തിൻ്റെ ഉള്ളിലാണ് സ്പൈനൽ കോഡ് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത്. സ്പൈനൽ കോഡ് ഇസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദി വേർട്ടിബ്രൽ കോളം. വേർട്ടിബ്രൽ കോളം മാത്രമല്ല ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത്, പിന്നെയോ മെനിഞ്ചസ് എന്ന് പറയുന്ന ഒരു ലെയറ് കൂടി സ്പൈനൽ കോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. മെനിഞ്ചസ് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ട്, എവിടെയാണ്, ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അല്ലേ. ആ ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അത് തന്നെ കണ്ടിന്യൂസ് ആയി എവിടം വരെ വരുന്നുണ്ട്, സ്പൈനൽ കോഡിലും. ആ സ്പൈനൽ കോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ മെനിഞ്ചസ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെനിഞ്ചസ് എന്ന് പറയുന്ന ഏതിൻ്റെയൊക്കെ പ്രൊട്ടക്ഷനാണ്, ബ്രെയിനിൻ്റെ പ്രൊട്ടക്ഷനുമാണ്, അതേപോലെ തന്നെ സ്പൈനൽ കോഡിൻ്റെ പ്രൊട്ടക്ഷനുമാണ്. ഈ ചിത്രത്തിൽ കാണുന്നത് ക്രോസ് സെക്ഷൻ ഓഫ് സ്പൈനൽ കോഡാണ്. ഒരു സ്പൈനൽ കോഡ് എടുത്ത് അതിൻ്റെ ക്രോസ് സെക്ഷൻ എടുക്കുമ്പോഴുള്ള വ്യൂ ആണ് ഇതിൽ കാണുന്നത്. ആദ്യം നമുക്കിതിൻ്റെ പാർട്സ് പഠിക്കാം. അതായത് ആദ്യം നമുക്ക് വൈറ്റ് മാറ്റർ, ഗ്രേ മാറ്റർ. എന്താണ് വൈറ്റ് മാറ്റർ, ഈ സ്പൈനൽ കോഡിൻ്റെ ഔട്ടർ സൈഡിൽ കാണുന്നതാണ് വൈറ്റ് മാറ്റർ. അതുപോലെ ഇന്നർ സൈഡിൽ കാണുന്ന ഈ ബട്ടർഫ്ലൈ പോലുള്ള ഈ ഭാഗം ഉണ്ടല്ലോ, അതിനെയാണ് ഗ്രേ മാറ്റർ എന്ന് പറയുന്നത്. അത് അതിൻ്റെ കളറിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് കേട്ടോ. ഗ്രേ കളറുള്ളത് ഗ്രേ മാറ്റർ എന്നും വൈറ്റ് കളറുള്ളത് വൈറ്റ് മാറ്റർ എന്നും. ഇതേ സംഭവം നമ്മൾ ബ്രെയിനിലും പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ബ്രെയിനിലാവുമ്പം ഇന്നർ സൈഡാണ് വൈറ്റ് മാറ്റർ, അതിനെ നമ്മൾ എന്താ പേര് പറഞ്ഞത്, മെഡുല്ല. ഇനി ഔട്ടർ സൈഡിലോ കോർട്ടെക്സ് എന്ന് പറഞ്ഞു, അതെന്താണ്, ഗ്രേ കളറാണ്. അപ്പോൾ ബ്രെയിനിൻ്റെ നേരെ ഓപ്പോസിറ്റ് കളറാണ് ഇതിൽ വരുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ മാറിപ്പോകരുത്, ഇന്നർ സൈഡ് ഗ്രേ മാറ്റർ, ഔട്ടർ സൈഡ് വൈറ്റ് മാറ്റർ ഇൻ സ്പൈനൽ കോഡ്. ഇനി അടുത്ത പാർട്സ് നോക്കാം. ആദ്യം തന്നെ ഡോർസൽ റൂട്ട്, ഇതാണ് ഡോർസൽ റൂട്ട്. അതുപോലെ തൊട്ടിപ്പുറം നമുക്ക് എന്ത് കാണാം, വെൻട്രൽ റൂട്ട് എന്ന് കാണാം. അതിൻ്റെ ഫങ്ഷൻസ് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം, അപ്പോൾ അത് ക്ലിയർ ആവും നിങ്ങൾക്ക്. അപ്പോൾ ആദ്യം ഡോർസൽ റൂട്ട് ഏതാണ്, ഒരു കുറച്ച് ബൾജ് ചെയ്തിരിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലേ, ആ ഭാഗത്തെയാണ് ഡോർസൽ റൂട്ട് എന്ന് പറയുന്നത്. ആ ഒരു പാത്തിനെയാണ് ഡോർസൽ റൂട്ട് എന്ന് പറയുന്നത്. ആ ബൾജിങ് ഇല്ലാത്ത ഈ ഒരു പോർഷനെയാണ് എന്ത് പറയുന്നത്, വെൻട്രൽ റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നാല് പാർട്ട് പറഞ്ഞു, ഗ്രേ മാറ്റർ, വൈറ്റ് മാറ്റർ, ഡോർസൽ റൂട്ട്, വെൻട്രൽ റൂട്ട്. ഇനി ഒന്നുകൂടി ഉണ്ട്, ഏതാണ്, സെൻട്രൽ കനാൽ. സെൻട്രൽ കനാൽ എന്ന് പറഞ്ഞാൽ ആ സെൻട്രലായിട്ടില്ല, ഏറ്റവും നടുക്ക് സെൻട്രലായിട്ട് വരുന്ന ഒരു ചെറിയ കനാലുണ്ട്, അതായത് ഒരു പാത്ത്. അതിനെയാണ് എന്ത് പറയുന്നത്, സെൻട്രൽ കനാൽ. ഏറ്റവും മിഡിലായിട്ട് വരുന്ന ഈ ഭാഗത്തിനെയാണ് സെൻട്രൽ കനാൽ എന്ന് പറയുന്നത്. ഒരു ഡോർസൽ റൂട്ടും ഒരു വെൻട്രൽ റൂട്ടും ജോയിൻ ചെയ്തിട്ടാണ് അതിനെയാണ് സ്പൈനൽ നേർവ് എന്ന് പറയുന്നത്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് നേർവ്സ് അല്ലേ, ക്രേനിയൽ നേർവ്സും സ്പൈനൽ നേർവ്സും പഠിച്ചിട്ടുണ്ട്. ക്രേനിയൽ നേർവ്സ് അറൈസിങ് ഫ്രം ബ്രെയിൻ ആൻഡ് സ്പൈനൽ നേർവ്സ് അറൈസിങ് ഫ്രം സ്പൈനൽ കോഡ്. അപ്പോൾ 31 pairs ഓഫ് സ്പൈനൽ നേർവ്സ് ആണുള്ളത്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ക്രേനിയൽ നേർവ്സ് എത്രയാണ് പഠിച്ചത്, 12 pairs. 12 pairs ഓഫ് ക്രേനിയൽ നേർവ്സ് എന്നും 31 pairs ഓഫ് സ്പൈനൽ നേർവ്സ് ആണ് ഉള്ളത്. എന്തിനാണ് സ്പൈനൽ നേർവ്സ്, ഇമ്പൾസസ് ബ്രെയിനിലേക്ക് എത്താൻ വേണ്ടി അല്ലേ. അപ്പോൾ ഇതിൽ തന്നെ ഡോർസൽ റൂട്ടും വെൻട്രൽ റൂട്ടും പറഞ്ഞതിൽ, ഡോർസൽ റൂട്ടിലെ കൂടിയാണ് ഇമ്പൾസസ് ഉള്ളിലേക്ക് കയറുക, അതായത് ബ്രെയിനിലേക്ക് പോകുന്നത് ഡോർസൽ റൂട്ടിലേക്ക് കൂടിയാണ്. ബ്രെയിനിൽ നിന്ന് തിരിച്ച് ഇമ്പൾസസ് വരുന്ന വഴിയാണ് ഏത്, വെൻട്രൽ റൂട്ട്.
That is, sensory impulses reach the spinal cord through the dorsal root. Motor impulses go out of the spinal cord through the ventral root. ചുരുക്കി പറഞ്ഞാൽ എല്ലാ ഇമ്പൾസസിനെയും പാസ് ചെയ്യുന്നതും റിട്ടേൺ ചെയ്യുന്നതും ആരെന്നാണ് സ്പൈനൽ കോഡ് തന്നെയാണ് ഇനി നമുക്കിതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം എന്താണ് ആദ്യത്തേത് പ്രൊട്ടക്ഷൻ ഓഫ് സ്പൈനൽ കോഡ് അറിയാലോ എന്താണ് പ്രൊട്ടക്ഷൻ സ്പൈനൽ കോഡ് ഇസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദി വേർട്ടിബ്രൽ കോളം ആൻഡ് ഓൾസോ കവേർഡ് ബൈ മെനിഞ്ചസ് ഇവിടെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം ഈ സെൻട്രൽ കനാൽ പറഞ്ഞല്ലോ നമ്മൾ നേരത്തെ ആ സെൻട്രൽ കനാലിൻ്റെ ഉള്ളിൽ ഏതുണ്ട് നമ്മൾ ബ്രെയിനിൽ പഠിച്ച ബ്രെയിനിൻ്റെ പ്രൊട്ടക്ഷൻ പഠിച്ച അതേ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഈ സെൻട്രൽ കനാലിലും ഉണ്ട് അതും ഇതിൻ്റെ പ്രൊട്ടക്ഷനിൽ വരുന്ന തന്നെയാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഇനി രണ്ടാമത്തെ ഇൻഡിക്കേറ്റർ നോക്കാം എന്താണ് ഫോർമേഷൻ ഓഫ് ദി സ്പൈനൽ നെർവ്സ് എന്താണ് സ്പൈനൽ നെർവ്സ് എന്ന് പറയുന്നത് എ ഡോർസൽ റൂട്ട് ആൻഡ് എ വെൻട്രൽ റൂട്ട് ജോയിൻ ടു ഫോം എ സ്പൈനൽ നെർവ് ആൻഡ് ദി ലാസ്റ്റ് ഇൻഡിക്കേറ്റർ ഫംഗ്ഷൻസ് ഓഫ് ദി സ്പൈനൽ കോഡ് എന്താണ് ഫംഗ്ഷൻ നമ്മുടെ ബോഡിയിലുള്ള ഇമ്പൾസസിനെയൊക്കെ തലച്ചോറിലേക്ക് ബ്രെയിനിലേക്കും തിരിച്ച് ബോഡിയിലേക്കും ഇമ്പൾസസിനെ കടത്തിവിടുന്നത് ആരാണ് സ്പൈനൽ കോഡാണ് അല്ലേ ഇമ്പൾസസ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി ബോഡി ആർ ട്രാൻസ്മിറ്റഡ് ടു ആൻഡ് ഫ്രം ദി ബ്രെയിൻ ത്രൂ ദി സ്പൈനൽ കോഡ് അടുത്ത ഫംഗ്ഷൻ എന്താ ഇറ്റ് കോർഡിനേറ്റ്സ് ദി റിപ്പീറ്റഡ് മൂവ്മെൻറ്റ്സ് ഡ്യൂറിങ് വാക്കിംഗ് റണ്ണിങ് എക്സെട്ര അതായത് നമ്മൾ ചെയ്യുന്ന നടത്തം ഓട്ടം തുടങ്ങിയ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് കണ്ടിന്യൂസായി ചെയ്യാൻ പറ്റുന്നത് ഈ സ്പൈനൽ കോഡിൽ കൂടി പോകുന്ന ഇമ്പൾസസിൻ്റെ ഹെൽപ്പോടുകൂടിയാണ് ഇനി മൂന്നാമതൊരു ഫംഗ്ഷനാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് അതായത് കൺട്രോൾസ് റിഫ്ലക്സ് ആക്ഷൻസ് എന്താണ് റിഫ്ലക്സ് ആക്ഷൻസ് എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം അപ്പം മെയിനായിട്ട് ഈ മൂന്ന് ഫംഗ്ഷൻസാണ് ഏത് സ്പൈനൽ കോഡിൻ്റെ ഫംഗ്ഷനിൽ പറയുന്നത് ബാക്കി ടോപ്പിക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക് യു